നമ്മൾ മലയാളികളിൽ മിക്കവരും കരുതുന്നത് മലയാളികൾക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ വൃത്തിയും വെടുപ്പും ഉള്ളത് എന്നാണ്. ഇത് ഏറെക്കുറെ ശരി തന്നെയുമാണ്. നല്ല വൃത്തിയായി ഡ്രസ് ധരിക്കുകയും എല്ലാ ദിവസവും കുളിച്ച് നല്ല രീതിയിൽ തന്നെ പോകുന്ന ആളുകൾ. എന്നാൽ ഒന്ന് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ, ഏറ്റവും വൃത്തിഹീനവും മോശമായും നമ്മുടെ ചുറ്റുവട്ടത്തെ പരിപാലിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ മലയാളികൾ തന്നെയാണ്. ഈ കാണുന്നത് ബാംഗ്ലൂരിലെ ഒരു വഴിയോര കാഴ്ചയാണ്. എത്ര വൃത്തിയോടുകൂടിയാണ് അവർ റോഡും പരിസരവും പരിപാലിക്കുന്നത് എന്ന് നോക്കുക. മലയാളികളുടെ പൊതുവേ ഉള്ള സ്വഭാവം തങ്ങളുടെ പറമ്പിലെ വേസ്റ്റ് അടുത്ത പറമ്പിലേക്ക് കളഞ്ഞ് തങ്ങളുടെ ചുറ്റുവട്ടം നല്ലതാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത പറമ്പ് ചവറുകൂനയാക്കിയതിന് ശേഷമാണ് ഈ വിചാരം. ഈ വിചാരമാണ് കന്നഡക്കാർക്ക് ഇല്ലാത്തത്. അതിനാൽ തന്നെ അവരുടെ സ്ട്രീറ്റുകളും മറ്റും മതിമനോഹരമായിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഇത്ര അടുക്കും ചിട്ടയുമായി എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തത് കണ്ടിട്ടുണ്ടോ? ഒരു വാഹനമെങ്കിലും തിരിച്ചും മറിച്ചും വെച്ചില്ല എങ്കിൽ നമ്മൾക്ക് ഉറക്കം വരികയുമില്ല. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ബാംഗ്ലൂർ നിവാസികൾ. തങ്ങളുടെ സുഖം മാത്രമല്ല, തങ്ങൾ ചെയ്യുന്ന കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന ചിന്തയാണ് ഇതിനെല്ലാം കാരണം. ഈ കാണുന്നതെല്ലാം അത്യാവശ്യം തിരക്കുള്ള നഗരപ്രദേശം തന്നെയാണ്. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ എത്ര മനോഹരമായാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്നാണ് മലയാളികൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നഗരത്തിൻ്റെ മധ്യത്തിലാണെങ്കിൽ പോലും മിക്ക ഇടങ്ങളിലും മരങ്ങളും മറ്റും കാണാം. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം പോരാ എന്നും ജനങ്ങൾക്ക് ശുദ്ധവായു ലഭിക്കുന്നതിന് നല്ല മരങ്ങളും പച്ചപ്പും വേണമെന്നും ഇവർക്ക് നന്നേ അറിയാം. നമ്മുടെ നാട്ടിലോ മറ്റോ ആണെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ കാണുന്ന മരങ്ങൾ മുറിക്കും. അതിനുശേഷമായിരിക്കും അവർ ബിസിനസ് തുടങ്ങുക. നോക്കൂ, ഇതിനൊന്നും ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല. ഇതെല്ലാം സ്വയം ചിന്തിക്കേണ്ട കാര്യവുമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും ദീർഘവീക്ഷണം ഇല്ല എങ്കിൽ ഇതൊന്നും തന്നെ ഈ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുമില്ല. ഇങ്ങനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രദേശത്ത് ആരെങ്കിലും വേസ്റ്റോ മറ്റോ ഇട്ടാൽ അത് ചോദ്യം ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ജോലിയാണ് എന്ന് ഇവിടെ ആരും ചിന്തിക്കുകയുമില്ല. അത് കാണുന്ന സാധാരണ ജനങ്ങളെല്ലാം തന്നെ അത് ചോദ്യം ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒന്നുകിൽ ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ല എങ്കിൽ ഏതെങ്കിലും പൊതുപ്രവർത്തകരോ വന്ന് ചോദിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമാകുകയുള്ളൂ. ഈ പ്രവണത മാറിയാൽ തന്നെ ഒരു തരത്തിൽ നമ്മുടെ കേരളം അതിസുന്ദരമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കൂടാതെ നിരവധി പബ്ലിക് പാർക്കുകൾ ബാംഗ്ലൂരിൽ കാണാൻ കഴിയും. ഇവയെല്ലാം തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവയുമാണ്. ഇവയിൽ മിക്കവയിലും ഒരു ജിമ്മിൽ കാണാൻ കഴിയുന്നത് പോലുള്ള ഫിറ്റ്നസ് ഇക്വിപ്മെൻസും കാണാം. ഇവയെല്ലാം തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുമുണ്ട്. എന്നാൽ ഇവ കേരളത്തിലോ മറ്റോ ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ അവയെല്ലാം ഓരോരുത്തരുടെ വീട്ടിലിരിക്കും. ഒരു നാട് നന്നാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിലിറങ്ങുകയോ പൊതുപ്രവർത്തകനാകുകയോ ഒന്നും തന്നെ വേണ്ട. വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നുമല്ലാതെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇത്തരം ചിന്താഗതി സമൂഹത്തിലെ കുറച്ച് പേരിലെങ്കിലും ഉണ്ടായാൽ തന്നെ പ്രകടമായ മാറ്റം നമ്മൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ ശമ്പളമാണ് ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത്. എന്നാൽ അവരിൽ ചിലർക്കൊക്കെ ആ ശമ്പളം പോരാ എന്നും കൈക്കൂലി കൂടി വാങ്ങി കണ്ണിൽ കണ്ടതെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള തത്രപ്പാടിലുമാണ്. എന്നാൽ നല്ലൊരു ശതമാനം നല്ല ഉദ്യോഗസ്ഥരുമുണ്ട്. നമ്മുടെ നാടും വരും കാലങ്ങളിൽ നല്ലതാകും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം.